ലോകത്തിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം കാണാൻ രണ്ടാം ദിവസമായി ഇന്നും ദുബായ് വേൽ റേഡ് സെന്ററിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും ഇന്നലെയാണ് ജയ്ടെക്സ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാലായിരത്തി അഞ്ഞൂറ് കമ്പനികളുടെ പ്രദർശനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് നൂതന സാങ്കേതിക വിദ്യകൾ അറിയാനുള്ള ഒരവസരം കൂടിയാണ് പ്രദർശനമേള ലോകത്തിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രദർശനമൊരുക്കി സാങ്കേതിക വാരം ആരംഭിച്ചു ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് ദാൽമക്തും മേള ഉദ്ഘാടനം ചെയ്തു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും ആദ്യദിനം തന്നെ ജെറ്റക്സ് പ്രദർശനം സന്ദർശിച്ചിരുന്നു തൊഴിലിലും ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തുന്ന സാങ്കേതിക വിപ്ലവത്തിന്റെ പാതയിലാണ് തങ്ങളെന്ന് പ്രദർശനം സന്ദർശിച്ച ശേഷം ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു നമ്മുടെ നഗരങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സമൂഹത്തിനും അതിശയകരമായ പ്രതീക്ഷകളാണ് ജെറ്റക്സ് കാഴ്ചവയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാലായിരത്തഞ്ഞൂറ് കമ്പനികളാണ് ആറുനാൾ നീളുന്ന പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് എഴുന്നൂറോളം സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ സംരംഭങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമാകുന്നുണ്ട് നിരവധി സ്മാർട്ട് സംരംഭങ്ങളുടെ പ്രഖ്യാപനത്തിനും ജെറ്റക്സ് വേദിയാകും ആരോഗ്യം സാമ്പത്തികം വിദ്യാഭ്യാസം ഗതാഗതം റീറ്റെയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി വിവിധ മേഖലകളിലായി ഇരുന്നൂറ്റിമുപ്പത് ശില്പശാലകളും മേളയോടൊപ്പം നടക്കും ലോകത്തിലെ പ്രമുഖ ടെക് കമ്പനികളും സംരംഭകരും ഉൾപ്പെടെ ഒന്നര ലക്ഷത്തിലേറെ പേരാണ് മേളയ്ക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിന് മേള സമാപിക്കും ന്യൂസ് ഡെസ്ക് ചാനൽ ഡി